നടന്നതിലൊക്കെ എല്ലാവർക്കും വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടാവും അതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് കരുതി രണ്ടുപേരും മിണ്ടാതിരിക്കുക പിന്നെ ശിവ പറഞ്ഞതിലും കാര്യമുണ്ട് സിദ്ധാർത്ഥ് ആയിരുന്നു ആ ഫയൽ കൈകാര്യം ചെയ്തിരുന്നത് ഒരുപക്ഷേ ഓഫീസിൽ നിന്നത് നഷ്ടപ്പെടുമെന്ന് ഭയന്ന് സിദ്ധാർത്ഥത് മറ്റെവിടേക്കെങ്കിലും മാറ്റിവെച്ചതാണെങ്കിലോ ഞാൻ എന്തായാലും സിദ്ധാർത്ഥിനെ ഒന്ന് വിളിക്കാം അല്ലെങ്കിൽ നാളെ കോട്ടിൽ മൂവ് ചെയ്യാൻ പറ്റില്ല मैं तलवेदनक मनसो സിദ്ധാർത്ഥം കേർത്തി ഫോൺ എടുക്കുന്നില്ല സ്വാഭാവികം അവരുടെ ഏറ്റവും വലിയ ശത്രു നീയാണല്ലോ ഞാൻ അച്ഛമ്മയെ കൊണ്ട് വിളിപ്പിക്കാം അതിലും നല്ലത് സിദ്ധുനെ നേരിട്ട് പോയി കാണുന്നതാ ശിവ പറഞ്ഞത് ശരിയാ നാളെ നേരിട്ട് പോയി സംസാരിക്കാം ഞാനും വരാം നിന്റെ കൂടെ വേണ്ട കണ്ണേട്ട എൻ്റെ അനിയത്തി എന്നെ ആ പടി കടത്തിയില്ലെങ്കിൽ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ എനിക്ക് പറ്റും പക്ഷേ കണ്ണേട്ടനോട് മോശമായിട്ട് പെരുമാറിയ എനിക്കത് സഹിക്കില്ല ഞാൻ പ്രതികരിച്ചു പോകും ഞാൻ എന്നാ പൊക്കോട്ട് എടുത്തേ ശരി രാവിലെ സിദ്ധാർത്ഥനെ കാണാൻ പോകുമ്പോൾ ശിവ എൻ്റെ കൂടെ ഉണ്ടാവണം ശരി ശിവ ആ ഫയൽ ഓഫീസിൽ കാണാത്തതിനെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട് എന്താ എടുത്തി ശിവയ്ക്കൊപ്പം ആരൊക്കെ ആ ഫയൽ തിരഞ്ഞത് അത് പിന്നെ എല്ലാ പേരുകളൊന്നും എനിക്കറിയണ്ട ആ കൂട്ടത്തിൽ മോഹനകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ ഫയല് പോയ വഴി വേറെങ്ങും തിരയണ്ട ഇന്ദിരാഭായിയുടെ ചാരനാണ് അയാള് കുറെ നാളായി എനിക്കിത് ബോധ്യമായിട്ട് കയ്യോടെ പിടിക്കാമെന്ന് കരുതി നടപടി മാറ്റിവെച്ചത് ബുദ്ധിമോശമായി പോയി നാളെ തന്നെ അയാൾക്ക് മെമ്മോ കൊടുക്കാടത്തി മെമ്മോയല്ല സസ്പെൻഷൻ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഫയല് കിട്ടിയില്ലെങ്കിൽ ഡിസ്മിസലും അയാളോട് പറഞ്ഞേക്ക് അങ്ങനെ മോഹനകൃഷ്ണനെ പഴിചാരി ശിവേട്ടൻ രക്ഷപ്പെട്ടു ഓഫീസിലെ ചാരൻ ഫയൽ എടുത്ത് മാറ്റിയതാണെങ്കിൽ സിദ്ധുവിന് നമ്മളെ സഹായിക്കാൻ കഴിയോ കഴിയും കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ നമ്മളെക്കാൾ കഴിവുള്ള ആളാണ് സിദ്ധാർത്ഥ് ഇത്രയും പ്രധാനപ്പെട്ട ഫയലിന്റെ കോപ്പി തീർച്ചയായും സിദ്ധാർത്ഥ് എടുത്തിരിക്കും സിദ്ധാർത്ഥ് അവിടെ സാർ എവിടെ ഇല്ല എവിടെ പോയി
അത് ഞാനെന്തിനാ നിങ്ങളോട് പറയുന്നത്? മോളെ, എനിക്ക് അത്യാവശ്യമായി സിദ്ധാർത്ഥിനെ ഒന്ന് കാണണം. ഇന്നലെ രാത്രി മുതൽ ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കാം, നീയും സിദ്ധാർത്ഥും ഒന്നും ഫോൺ എടുത്തില്ല. ഈശ്വര മഠവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊന്നും അറിയാനുമില്ല, കേൾക്കാനുമില്ല. പിന്നെന്തിനാ അവിടുന്ന് വിളിക്കുന്നത്? നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഈശ്വര മഠവുമായി നിനക്ക് ബന്ധമൊന്നുമില്ലായിരിക്കും, പക്ഷേ നിന്റെ ഭർത്താവിൻ അങ്ങനെയല്ല. ചെറുപ്പം മുതൽ അവിടുത്തെ ഉപ്പും ചോറും തിന്ന സിദ്ധാർത്ഥ് വളർന്നത്. ഓഹോ, കടപ്പാടിന്റെ കണക്ക് പറയാനുള്ള വരവായിരുന്നല്ലേ. അല്ല, ഈശ്വര മഠത്തിന് ഒരു ആപത്തുണ്ടാവുന്നത് സഹിക്കാൻ സിദ്ധാർത്ഥനാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസത്തിലാ ഞാൻ ഓടി വന്നത്. സിദ്ധാർത്ഥ് എവിടെയുണ്ട്? സാർ, ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കാം. എവിടെ? അറിഞ്ഞിട്ടെന്തിനാ? ആ കമ്പനിയിലും സാർ തട്ടിപ്പുകാരനാണെന്ന് വിളിച്ചു പറയാനാണോ? ദേ, ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു അതിരുണ്ട്. ആ ബൗണ്ടറി വിട്ട് നീ എന്നോട് സംസാരിക്കരുത്. അതിര് വിട്ടത് നിങ്ങളാ. പുതിയ കാര്യമൊന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. മുമ്പും സാറിന് കിട്ടേണ്ട ജോലി നഷ്ടപ്പെട്ടത് നിങ്ങൾ കാരണമല്ലേ? അല്ലാന്ന് 100 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? നിന്റെ ചേച്ചി ഉപദ്രവിക്കില്ലെന്ന് നിനക്കും വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും വെറും വാശിയുടെ പേരിൽ എന്നെ കുത്തി നോവിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ ആവശ്യം എന്താണെന്ന് കീർത്തിയോട് പറയട്ടെ. എന്നാലല്ലേ കീർത്തിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും. ഈശ്വര മഠത്തിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഇന്ദിര ബൈ സ്റ്റേ ചെയ്യിച്ചു. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയ ബിസിനസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇന്ദിരാഭായിയുടെ ഉദ്ദേശ്യശുദ്ധിയെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചാൽ എളുപ്പത്തിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്ന കുറെ തെളിവുകൾ മുൻപ് സിദ്ധാർത്ഥ് കണ്ടെത്തിയിരുന്നു. അന്വേഷിച്ചപ്പോ ആ ഫയൽ ഓഫീസിലില്ല. സിദ്ധാർത്ഥിന്റെ കയ്യിലാണോ അതൊന്നും അറിയില്ല. അത് അന്വേഷിച്ചാ ഞങ്ങൾ വന്നത്. ആ ഫയൽ കിട്ടിയ ഈശ്വര മഠത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ ഫയൽ തേടി നിങ്ങൾ സാറിന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ ഫയൽ എടുത്ത് നശിപ്പിച്ചത് ഞാനാ. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? നീ അതിര് കിടക്കുന്നു എന്നാ ഞാൻ മുന്നറിയിപ്പ് തന്നതാ. എന്നോടുള്ള വാശിക്ക് നീ ചെയ്യാത്തത് ചെയ്തു എന്ന് പറയണ്ട. പറഞ്ഞു നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? പറഞ്ഞു നോക്ക്. ലാളിച്ച് വഷളാക്കിയതിന്റെയും നല്ല തല്ല് തന്ന് വളർത്താത്തതിന്റെയും കേട് ഞാൻ ഇവിടെ വെച്ച് അങ്ങ് തീർക്കും. ആ ഫയൽ എനിക്ക് കിട്ടിയേ പറ്റൂ. നീ പറഞ്ഞത് വെറുതെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഫയൽ കാണാതായതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സിദ്ധാർത്ഥനാവില്ല. ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക്. പറയാം. കൂട്ടത്തിൽ എന്നെ തല്ലിയെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറയും ഞാൻ. പറഞ്ഞോളൂ. അനുജത്തെ ധിക്കാരം പറഞ്ഞാൽ ചേച്ചി ശിക്ഷിക്കുമെന്ന ബോധം സിദ്ധാർത്ഥൻ ഇല്ലെങ്കിൽ അയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. വാ ശിവ.
ഏട്ടത്തിയോട്ടുള്ള വാശിക്ക് കീർത്തി തന്നെയാവും ആ ഫയൽ അവിടെ നിന്നെടുത്ത് മാറ്റിയത്. അത് അവളുടെ നാവിൽ നിന്ന് വീഴുകയും ചെയ്തല്ലോ. അവൾ അങ്ങനെ പറഞ്ഞത് മാത്രം എന്നോടുള്ള വാശി. ആ ഫയലിനെ കുറിച്ച് അവൾക്ക് അറിയ പോലും ഇല്ലായിരുന്നു. എന്നിട്ടും അത് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ തോൽക്കുമെന്ന് അറിഞ്ഞപ്പോ വീറോട് അവൾ അതെടുത്ത് മാറ്റിയെന്ന് വാദിച്ചു. ആ ദേഷ്യത്തിന് ഞാനൊരെണ്ണം പൊട്ടിച്ചത്. അത് വേണ്ടായിരുന്നു. എന്നാലും കീർത്തി ഫയൽ മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. സിദ്ധുവിനെ സംശയിക്കുന്ന പോലെ തന്നെ കീർത്തിയെ സംശയിക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. സിദ്ധാർത്ഥം കീർത്തിയൊന്നും മനഃപൂർവ്വം ഈശ്വരമഠത്തെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫയല് മാറ്റിയത് മറ്റൊരാളാ. ഇന്ദിരാബായിയുടെ വിജയവും ഈശ്വരമഠത്തിന്റെ പതനവും ആഗ്രഹിക്കുന്നവരാൾ. ഏട്ടത്തിക്ക് ആരെയാ സംശയം? ഫയല് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിഞ്ഞു മാറാൻ ശിവയ്ക്കും കഴിയില്ല. ഞാനോ? ഏട്ടത്തി എന്നെ സംശയിക്കണോ? ഫയല് മാറ്റിയത് ശിവയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓഫീസിൽ ശിവയുടെ അമ്മയുടെ കിങ്കരന്മാർ ഒരുപാട് ഉണ്ടാവാമെന്ന് ഞാൻ ശിവയോട് മുമ്പും പറഞ്ഞിട്ടുള്ളതാ. സിദ്ധാർത്ഥനെതിരെ എന്റെ പേരിൽ വ്യാജ കരിയർ റിപ്പോർട്ട് ഉണ്ടാക്കിയത് ആരാണെന്ന് ശിവയ്ക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചോ? അത് പിന്നെ ഞാൻ ശ്രമിച്ചു. പക്ഷേ ശിവ എന്ത് ശ്രമിച്ചു എന്ന് എന്നോടി പറയുന്നത്? ഓഫീസിലെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്നാണ് ആ മാറ്റർ ടൈപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഫുൾ ഡിസ്കും പരിശോധിക്കാനുള്ള സംവിധാനം സിദ്ധാർത്ഥ് ഉപയോഗിച്ച ലാപ്ടോപ്പിലുണ്ടെന്ന് ശിവയ്ക്ക് അറിയില്ലേ? സോറി എടുത്തി, ഞാൻ ഇന്നലെ ചെക്ക് ചെയ്യാം. ഇനി ആ ചെക്കിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ശിവ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കമ്പ്യൂട്ടറും പരിശോധിച്ചു. ഓഫീസിൽ നിന്നല്ല, പുറത്തുനിന്ന് ആ മാറ്റർ വന്നത്. ഞാൻ എത്രയും വേഗം അത് കണ്ടുപിടിക്കാൻ. ഓഫീസിലെ ചാറിനെ കണ്ടുപിടിക്കേണ്ടത് ഇതിനും വളരെ മുമ്പായിരുന്നു. ശിവ അയാളെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പോ ഇന്ദിരാഭായിക്കെതിരെയുള്ള തെളിവുകൾ അടങ്ങിയിരിക്കുന്ന ഈ ഫയൽ നഷ്ടപ്പെടില്ലായിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ശിവയെ കൊണ്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു. ഏട്ടത്തിക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് പറ. കഴുത്തിന് പിടിച്ച് ഏട്ടത്തിന്റെ മുമ്പിൽ എത്തിക്കും ഞാൻ. കപ്പലിലുള്ള കള്ളനെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്നാലും അമ്മ കൊടുത്ത സ്റ്റേ നമ്മൾ എങ്ങനെ വെക്കേറ്റ് എടുത്തി? അതിനൊക്കെ ഒരു വഴി തെളിയും ശിവ. ജോലിയിൽ സിദ്ധാർത്ഥം മിടുക്കനാ. കഷ്ടപ്പെട്ട് കണ്ടെടുത്ത തെളിവുകളുടെ ഒരു കോപ്പിയെങ്കിലും അയാൾ എടുത്തിട്ടുണ്ടാവും. മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടാവും. അക്കാര്യം ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിന്ന് സിദ്ധാർത്ഥനെ തേടി ഇറങ്ങിയത്. എന്റെ നിഗമനം ഒരിക്കലും തെറ്റില്ല. എന്താ എന്ത് പറ്റി? അകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക് പേടിയാ സാർ. കീർത്തി എന്തൊക്കെയാ പറയുന്നത്? സത്യാ സാർ പറയുന്നത്. കിച്ചണിലെ ഗ്യാസ് ട്യൂബ് അഴിച്ച് ഗ്യാസ് ഓപ്പൺ ചെയ്തിട്ട് പുറത്തുനിന്ന് ആരോ തീ കത്തിച്ച് അകത്തേക്കിടാൻ ശ്രമിച്ചു. സംശയിക്കണ്ട, ശിവാനി തന്നെയാവും ഇതിനു പിന്നിൽ. ഒരിക്കലും ഇവിടെ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്തിയതല്ലേ അവള്? എനിക്ക് അവളെക്കാളും സംശയം ശിവയാ സാർ. ശിവയോ? അതെ, എന്റെ ചേച്ചിയായിരുന്ന ആ സ്ത്രീയുടെ കൂടെ ശിവ ഇന്നിവിടെ വന്നിരുന്നു. ചേച്ചി എന്നെ തല്ലി മിണ്ടിയാ വീണ്ടും അടിക്കുന്ന ഭീഷണിപ്പെടുത്തി. അതിനിടയിൽ ശിവ ആരോടോ മാറി നിന്ന് ഫോണിൽ സംസാരിച്ചു. പഴയ മട്ടും ഭാവമൊന്നും അല്ല ഞാൻ അയാളെ കണ്ടത്. ഗ്യാസിന്റെ ട്യൂബ് ഊരി കിടന്നത് യാദൃശ്ചികമെന്ന് വേണമെങ്കിൽ കരുതാമായിരുന്നു. പക്ഷെ തീ കണ്ടത് അപകടപ്പെടുത്താൻ മനഃപൂർവ്വം ശ്രമിച്ചതിന്റെ തെളിവ്. ഇതിനു പിന്നിൽ ശിവയായാലും ശിവാനിയായാലും ഞാൻ ചോദിക്കും. അല്ലെങ്കിലും ഇന്ന് ഈശ്വരമഠത്തിലേക്ക് ഒന്ന് പോകാനിരിക്കായിരുന്നു ഞാൻ. എന്തിനാ സാർ?
ഇതിനുള്ളിൽ എന്താണെന്ന് അറിയോ? എനിക്കും നിനക്കുമുള്ള രണ്ട് ചെക്കുകൾ. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നമുക്കൊരു വലിയട്ട് കൊറിയർ ലൈസദാ. ജീവയോ? അതെ. കവറിംഗ് ലെറ്ററിൽ പറയുന്നുണ്ട് ഈശ്വരമടത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴുള്ള കോമ്പൻസേഷൻ ആണെന്ന്. പക്ഷേ വന്നിരിക്കുന്നത് ജീവയുടെ പേഴ്സണൽ ചെക്കാ. ഈശ്വരമടത്തിലെ പഴയ തൊഴിലാളികൾക്ക് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം എന്തിനു കൊടുക്കണം? ഈശ്വരമടത്തിൽ നിന്ന് കോമ്പൻസേഷനായി 10 പൈസ പോലും നമുക്ക് തരില്ലെന്ന് അയാളുടെ ഭാര്യ പറഞ്ഞു കാണും. അപ്പൊ പിന്നെ വ്യക്തിപരമായിട്ട് ധർമ്മം കൊടുക്കാന്ന് സാറിന്റെ പഴയ ചങ്ങാതി തീരുമാനിച്ചു. എന്തായാലും നമുക്ക് അവരുടെ ഒന്നും വേണ്ട. ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു കൊടുക്കണം. ഞാനും വരാം സാറിന്റെ കൂടെ. എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. വരുന്നതിന് വിരോധമില്ല, പക്ഷേ കാവ്യയോട് വഴക്കുണ്ടാക്കില്ലെന്ന് നീ എനിക്ക് വാക്കുതരണം. എന്നെ അവർ തല്ലിയിട്ട് പോലും സാറിനൊരു വിഷമമില്ലല്ലോ. എന്നിട്ട് വഴക്കുണ്ടാക്കുന്ന ഞാൻ അത്ര. പോട്ടെ, ചേച്ചിയല്ലേ, വേഗം റെഡിയാവും, പോയിട്ട് വരാം. റെഡിയാവാനൊന്നുമില്ല, ഞാനിപ്പോ വരാം. ഞാൻ റെഡി, പോ. കീർത്തിയുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടതിന്റെ മനോവിഷമം കൊണ്ടാ നിനക്ക് ക്ഷീണവും തളർച്ച. എന്തിനാ നീ തനിയെ പോയത്? സിദ്ധുവിനെ കാണാനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരത്തില്ലായിരുന്നു. കീർത്തി എന്നോട് ഒരിക്കലും തിക്കാരം പറയത്തില്ലായിരുന്നു. ഞാൻ വിളിക്കാം സിദ്ധുവിനെ. ഇന്ദിരയ്ക്കെതിരെയുള്ള തെളിവുകൾ അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ഇവിടെ കൊണ്ടുവന്ന് തരും. നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങള്. കീർത്തി, മിണ്ടരുത് നീ. സിദ്ധു, വാടാ. നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങള്. കീർത്തി, മിണ്ടരുത് നീ. രണ്ടുപേരെ കാണാനാണ് ഞാൻ വന്നത്. ഒന്ന് നിന്നെയും പിന്നെ ശിവയും. എന്തായാലും നീ അകത്തേക്ക് വാ സിദ്ധു, നമുക്ക് ഈ മുറ്റത്ത് വെച്ച് തന്നെ എല്ലാം പറഞ്ഞു തീർക്കാം. ജീവ, മോനെ സിദ്ധു, നിന്നെ വിളിക്കുന്ന കാര്യം അച്ഛമ്മ ഇപ്പൊ ഇവളോട് പറഞ്ഞതേ ഉള്ളൂ. കേറി വാടാ. എനിക്കും കീർത്തിക്കും നീ ഒരു വിലയിട്ടില്ലേ? ആ ചെക്ക് തിരിച്ചേൽപ്പിക്കാൻ വന്നതാ ഞങ്ങൾ. എന്താ കണ്ടിട്ടേ? നിങ്ങളറിയാതെ നിങ്ങളുടെ ഭർത്താവ് ഞങ്ങൾക്ക് തന്ന സമ്മാനം. ഇങ്ങനെ കവറോടെ നീട്ടും അല്ല സർ, കേറി മുഖത്തെറിഞ്ഞു കൊടുക്ക. ഞാൻ വിലയിട്ടത് നിങ്ങൾക്കാണെന്ന് ആരാ പറഞ്ഞത്? ഈശ്വരമഠത്തിലെ നിങ്ങളുടെ സേവനത്തിന് കമ്പനി തിരിച്ചു നൽകുന്ന സ്നേഹം അത്. കമ്പനി എന്ന് പറഞ്ഞാൽ ഞാനും കാവ്യയും അച്ഛമ്മയും. ഇത് നിനക്കെന്റെ മുഖത്തെറിഞ്ഞിട്ട് പോണമെങ്കിൽ പൊയ്ക്കോ, പക്ഷെ കീറരുത്. എന്നെങ്കിലും നിങ്ങൾ മടങ്ങി വരുമെന്ന് വിശ്വസിച്ച് ഒരു താക്കോൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, നിന്റെ വീടിന്റെ. അതിനൊപ്പം ഈ ചെക്കുകളും ഞങ്ങൾ സൂക്ഷിച്ചോളാം. അതല്ല, ഇനി നിന്റെ ഭാര്യ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മുഖത്തെറിയണമെന്നുണ്ടെങ്കിൽ അത് നീ തന്നെ ചെയ്യണം. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറയരുതോ? എന്റെ കണ്ണാ, നീ ഒരു അച്ഛനാവാൻ പോകുന്നു.